കോവിഡ് കാലത്തെ അവിസ്മരണീയ സേവനത്തിന് യുണൈറ്റഡ് നഴ്സസ് അസോസിയേഷന് മീഡിയ വണിന്റെ ബ്രേവ് ഹാർട്ട് പുരസ്കാരം. ജിദ്ദയിൽ വെച്ചാണ് പുരസ്കാരം കൈമാറിയത്. വിവരണാതീതമായിരുന്നു കോവിഡ് കാലത്ത് നഴ്സുമാരുടെ സേവനം. മലയാളികളെക്കുറിച്ച് ആശുപത്രികളിൽ നിന്നും വിവരങ്ങൾ ലഭിക്കാനും ചികിത്സാ സേവനം ലഭ്യമാക്കാനും മികച്ച സേവനമാണ് യു എൻ എ കാഴ്ചവെച്ചത്. സൌദിയിലുടനീളമുള്ള വിവിധ ഘടകങ്ങളുടെ ഏകോപനത്തിലൂടെ നൂറുകണക്കിന് പേർക്കാണ് ദിനം പ്രതി സേവനം കിട്ടിയത്. നഴ്സുമാരുടെ പ്രവർത്തനം ഏകോപിപ്പിച്ച് പ്രവാസികൾക്ക് ഉപകാരപ്പെടുത്തിയതിനാണ് മീഡിയ വൺ ബ്രേവ് ഹാർട്ട് പുരസ്കാരം. സഹ്റാനി ഗ്രൂപ്പ് സിഇഒ അബ്ദുൾ റഹീം പട്ടർകടവൻ യുണൈറ്റഡ് നഴ്സിംഗ് അസോസിയേഷൻ ഭാരവാഹികൾക്ക് പുരസ്കാരം സമ്മാനിച്ചു. വളരെയധികം സന്തോഷത്തോടുകൂടിയാണ് മീഡിയ വൺ ബ്രേവ് ഹാർട്ട് അവാർഡ് ലഭിച്ച വിവരം ഓരോ നഴ്സുമാരും ശ്രവിച്ചത്. യു എൻ എയുടെ കീഴിലാണ് സൌദിയിൽ നിന്നും ആദ്യമായി ചാർട്ടേഡ് വിമാനങ്ങൾ നാട്ടിലേക്ക് പറന്നത്. ഇന്നും അത് തുടരുന്നുണ്ട്. ചാർട്ടേഡ് ഫ്ലൈറ്റ് എന്നൊരു ആശയം മുന്നോട്ട് കൊണ്ടുവന്ന് ഇവിടെ കുടുങ്ങിക്കിടന്ന ഗർഭിണികളായ നഴ്സുമാരെയും അതോടൊപ്പം അവരുടെ കുടുംബത്തെയും നവജാത ശിശുക്കളെയും ഒക്കെയും എത്രയും വേഗത്തിൽ തന്നെ നാട്ടിലെത്തിക്കുവാൻ തക്കവണ്ണം ഞങ്ങൾക്ക് സാധിച്ചു എന്ന് പറയുന്നത് ഞങ്ങളുടെ സംഘടനയുടെ ഒത്തൊരുമിച്ചുള്ള ഒരു പ്രവർത്തനത്തിന്റെ ബലമാണ്. സൌദിയിലേക്കുള്ള നഴ്സിംഗ് റിക്രൂട്ട്മെന്റിലെ കബളിപ്പിക്കൽ ഒഴിവാക്കാൻ യു എൻ എയുടെ കീഴിൽ പ്രത്യേക പദ്ധതി ആവിഷ്കരിക്കുന്നതായും ഭാരവാഹികൾ അവാർഡ് ചടങ്ങിൽ പ്രഖ്യാപിച്ചു. പ്രമുഖ റിക്രൂട്ടിംഗ് ഏജൻസികളുമായി നേരിട്ട് സബ് ഏജൻസിന്റെ സഹായമില്ലാതെ വളരെ ചുരുങ്ങിയ ചെലവിൽ നഴ്സുമാർക്ക് നാട്ടിൽ നിന്നും വിദേശ രാജ്യങ്ങൾ സൌദി അറേബ്യ അടക്കമുള്ള വിദേശ രാജ്യങ്ങളിലേക്ക് വരുവാനുള്ള എല്ലാവിധ ശ്രമങ്ങളും യു എൻ എ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. സൌദിയിലെ മുഴുവൻ നഴ്സുമാർക്കുമായി ബ്രേവ് ഹാർട്ട് അവാർഡ് സമ്മാനിക്കുന്നതായി സംഘടനാ ഭാരവാഹികൾ പറഞ്ഞു. മീഡിയ വൺ ജിദ്ദ.